സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കർണാടകയിലെ ശിരൂരിൽ നിന്ന് ഇന്ന് നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ലോറിയുടെ ക്രാഷ് കാർഡ് കിട്ടിയതായി ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിലാണ് ബമ്പർ കണ്ടെത്തിയത്. തെരച്ചിലിൽ ഒരു ബാഗും കയറും ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ദൗത്യം ഏകോപിപ്പിക്കാനായി റിട്ടയേർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ശിരൂരിലെത്തും. ഇപ്പോ നമുക്കൊരു ക്രാഷ് കാർഡ് ഇപ്പോ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കിട്ടിയത് നമ്മുടെ അർജുന്റെ വാഹനത്തിൽ തന്നെയാണോ? ബാക്ക് സൈഡിലല്ലേ ഗാർഡ്? അത് നമ്മള് തന്നെ. കയറും നമ്മൾ തന്നെ. പിന്നെ ഒരു വേറെ ഏതൊരു വാഹനത്തിന്റെ വലിയൊരു ചതിങ്ങിയ ഭാഗം കിട്ടിയ നമ്മളതല്ല. ഇപ്പൊ മൂന്ന് ഐറ്റം സാധനങ്ങൾ ഒറ്റയടിക്ക് കിട്ടിയത്. ആ മൂന്നിൽ കയറ് നമ്മളതാണ്. അത് മുന്നേ നമ്മൾ കണ്ടെത്തിയ സാധനമാണ്. അത് ഓരോന്നും കൂടി അതിന്റെ അടിയിൽ നിന്ന് എടുത്തുള്ളൂ. രണ്ടാമത്തത് ഒരു ബാക്കത്തെ ബമ്പറാണ്, അതിന്റെ ക്രാഷ് കാർഡ് എന്ത് വേണം പറയാം അതിനെ. അതും നമ്മളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർജുന്റെ ലോറി കരികിലേക്കാണ് ഇപ്പോൾ ഡ്രഡ്ജർ വെച്ച് തെരച്ചിൽ നടത്താൻ നമുക്ക് പറയേണ്ടി വരും. പ്രതീക്ഷയുണ്ട്. നമ്മൾ മുന്നേ പറയുന്ന വിഷയമാണ്. ഇതാണ് ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ പിൻവശം. ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ പിൻവശം ആണ് ആദ്യം നോക്കേണ്ടതെന്ന് പലവട്ടം പറഞ്ഞ വിഷയമാണ്. നമ്മളെ വണ്ടി പോവാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലം ഇതാണ്. കൂടുതൽ സാധ്യത ഇവിടെ ഉണ്ടെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും സാധ്യത കൂടുതൽ ഇവിടെ ആണ്. ഈ ഭാഗത്തേക്കാണ് വണ്ടി പാർക്ക് ചെയ്തതിന്. അവിടുന്ന് മണ്ണിന്റെ കൂട്ടത്തിൽ നീങ്ങി വരുന്ന സമയത്ത് നേരെ വന്നിട്ട് ഇവിടെ പതിക്കാനേ സാധ്യതയുള്ളൂ. ഈ സ്ഥലം നല്ലപോലെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വണ്ടി കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ശിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ ചെറിയ പ്രതീക്ഷ ഈ അർജുന്റെ അല്ലെങ്കിൽ ഒരു ഒരു ശരീരഭാഗം കണ്ടെത്തിയത് അല്ലെങ്കിൽ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത് അത് അർജുന്റേതാണോ എന്ന രീതിയിലുള്ള പല ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇക്കാര്യത്തിൽ DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. പരിശോധനാ ഫലം എപ്പോൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം അറിയേണ്ടത് ഇന്നത്തെ പരിശോധന എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ബൈജു, ടോമെ, ഇപ്പോൾ തിരച്ചിൽ അത് നിർണായക ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് വേണം പറയാൻ. കാരണം ആ ലോറി ഉണ്ട് എന്ന് സോണാർ പരിശോധനയിൽ, നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിൽ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയ ആ സ്ഥാനം അവിടെയാണ് കൃത്യമായി ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാം. ഈ പ്രദേശം ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. അവിടെ നേവി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തണം എന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെട്ടത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ലോറിയുടെ പല ഭാഗങ്ങളും അതുപോലെ തന്നെ കുറെ അവശിഷ്ടങ്ങളും ഇന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായതും ലോറിയുടെ ഒരു ബമ്പർ ലഭിച്ചിരിക്കുന്നു. അത് അർജുന്റെ ലോറിയുടേതാണെന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം മനാഫ് തന്നെ നൽകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അതൊക്കെ ആ ഡ്രഡ്ജറിനകത്ത് തന്നെ കാണാം. അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ ഈ മരം കെട്ടാൻ ഉപയോഗിച്ച വടം അതുകൂടി ഇന്ന് ഇതേ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. നേവിയും ഇപ്പോൾ തെരച്ചിലിലുണ്ട്. അതുകൂടാതെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ അസ്ഥി ലഭിച്ച ആ പ്രദേശം അവിടെ കേന്ദ്രീകരിച്ച് നേവിയുടെ ഒരു സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന ഒരു തിരച്ചിൽ തന്നെയാണ് ആ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഇന്നലെ ലഭിച്ചത്. അത് രാത്രി 8 മണിയോടുകൂടി ന്യൂസ് 18 പ്രേക്ഷകർ പുറംലോകം പറഞ്ഞത്. എന്തായാലും അത് വളരെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ്. ഈ 2 മാസത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അസ്ഥി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ പരിശോധനാ ഫലം അത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി അറിയുമെന്നാണ്, ആ പരിശോധനാ ഫലം അറിയുമെന്നാണ് നമുക്ക് ഫോറൻസിക് വിദഗ്ധരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. മംഗളൂരുവിലാണ് ഇത് പരിശോധന നടത്തുന്നത്. പക്ഷേ DNA ഫലം, അതായത് മനുഷ്യന്റേതാണെന്ന് കണ്ടെത്തിയാൽ ആ DNA പരിശോധനാ ഫലം വരാൻ വൈകും. അത് 3-4 ദിവസം എടുത്തേക്കും. എന്തായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അർജുനു പുറമെ ലോകേഷും ജഗന്നാഥും ഇവരുടെ 3 പേരുടെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. DNA പരിശോധനാ ഫലം ഒത്തുചേരുന്നുണ്ടോ എന്നറിയാൻ അത് മംഗളൂരുവിലെ ലാബിൽ പരിശോധന നടത്തും. എന്തായാലും നമുക്ക് ആദ്യം അറിയേണ്ടത് അത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നാണ്. ആ ദൃശ്യത്തിൽ നിന്നും അതല്ലെങ്കിൽ ഈ വസ്തു നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല. അത് കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ ഈ ലോറി ഇപ്പോഴും കാണാമറിയത്താണ്. ആ ലോറി കണ്ടെത്താനുള്ള ആ ദൌത്യമാണ് ഇപ്പോൾ ഇവിടെ ഗംഗാവലിപ്പുഴയിൽ തുടരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ
ഇന്ദ്രപാൽ ഇവിടെ എത്തുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസം മറ്റു ചില വാഹനങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതൊക്കെ ഇങ്ങനെ ചെതറി, വാഹനങ്ങൾ ചെതറിയ നിലയിലായിരുന്നു. ഈ അർജുൻ സഞ്ചരിച്ച വാഹനം, അതായത് മനാഫിന്റെ ഉടമസ്ഥയിലുള്ള വാഹനം, ഈ വാഹനം ഒരു തകരാനുള്ള, ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലിൽ അത് തകരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്ന കാര്യം? അങ്ങനെയെങ്കിൽ വാഹനം തകർത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒരു പക്ഷേ അർജുൻ അവിടെ നിന്ന് പുറത്തു പോകാം, മറ്റു പല ഏതെങ്കിലും സാധ്യതകളാണ് ഈ തെരച്ചിൽ വിദഗ്ധർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അത് തന്നെയാണ്, അത് ഏറ്റവും പ്രധാനമാണ് ടോമെ. അതിൽ ഈ ദൗത്യ സംഘം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ വാഹനം വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നേവിയുടെ ഈ സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ റഡാർ പരിശോധനയിലും ലോറി വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. പ്രധാനമായും ഈ ക്യാബിൻ ഈ ലോറിയുമായി വേർപെട്ടിട്ടില്ല എന്നത് വലിയ ആശ്വാസമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് വിദഗ്ധർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അർജുന്റെ ലോറിയുടെ വലിയ ഭാഗങ്ങളൊന്നും ഇതുവരെ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ എനിക്ക് പിറകിൽ കാണുന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് അത് ഈ മണ്ണിൽ അത്രത്തോളം വലിയ ചെളിയിലും മണ്ണിലേക്കും അത് പൂണ്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള മണ്ണ് അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ആ ലോറി കരികിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ലോറി കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ക്യാബിൻ പരിശോധിക്കേണ്ടതുണ്ട്, ലോറി പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങളിലേക്ക് ഒക്കെ കടക്കേണ്ടത്. ഏതായാലും നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. 3 ദിവസമായിരിക്കുന്നു, 3ാം ദൌത്യമാണിത്. 10 ദിവസത്തേക്കാണ് ഈ ഡ്രഡ്ജർ കമ്പനിയുമായി കരാറുള്ളത്. അതിൽ 3ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസം ഈ അർജുന്റെ വാഹനത്തിന്റെ ഏതെങ്കിലും വസ്തുക്കൾ ലഭിച്ചില്ല. ഇന്ന് ആശ്വാസമായി ആ ബമ്പർ ലഭിച്ചു എന്നതാണ്. അതിലൊരു നമ്പർ പ്ലേറ്റ് കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഡ്രഡ്ജറിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ മാത്രമേ അതിൽ ഒരു കൂടുതൽ വ്യക്തത വരും. അതിന്റെ നിറവും മറ്റും കണ്ടാണ് മനാഫ് അത് തങ്ങളുടെ ലോറിയുടേതാണ്, അർജുൻ ഓടിച്ച ആ ലോറിയുടേതാണെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത്, ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. എന്തായാലും കൂടുതൽ കൂടുതൽ വസ്തുക്കൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു ബാഗ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ആ ബാഗ് അർജുന്റേതല്ല എന്നാണ് അർജുന്റെ സഹോദരി അഞ്ജു. അഞ്ജു കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു, അഞ്ജു ഇന്നും ഇവിടെ തങ്ങുന്നുണ്ട്. അഞ്ജു അത് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഒരു ഷർട്ട് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, ആ ഷർട്ടും അതിനകത്ത് തന്നെയുണ്ട്. ഇന്ന് കിട്ടിയ ആ 2 വസ്തുക്കൾ, അതായത് കയറും അതുപോലെ തന്നെ ഈ ക്രാഷ് ഗാർഡും, ഇത് രണ്ടും അർജുന്റേതാണെന്ന ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് അതിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് ജില്ലാ ഭരണകൂടം അത്തരത്തിൽ ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം മാത്രമേ അതിനൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവൂ. എന്തായാലും ഈശ്വർ മൽപേ ഇന്ന് ഈ തിരച്ചിലിന് എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. ഇന്നലെ ഇത്തരത്തിൽ ഒരു ചെറിയ മനോവിഷമം കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്നും ദൌത്യം അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയായിരുന്നു. ഔദ്യോഗിക സംവിധാനം വിളിച്ചാൽ മാത്രമേ താൻ വരൂ എന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ഈശ്വർ മൽപേ തിരിച്ച് തെരച്ചിലിന് എത്തണമെന്ന അഭ്യർത്ഥന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ചില അസൗകര്യങ്ങൾ കാരണം ഇന്ന് എത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രധാനം ഈ 3ാം ദിനത്തിൽ നേവി ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേവിയുടെ സംഘം ഉണ്ടായിരുന്നില്ല. ഇന്ന് നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തിരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം SDRFന്റെ സംഘവും ഇന്ന് തിരച്ചിലിനായി ഉണ്ട് എന്നതാണ്. ഏതായാലും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തെരച്ചിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം ഈ അസ്ഥി കിട്ടിയ ആ വിവരം, അത് DNA പരിശോധനാ ഫലവും ഏറെ നിർണായകരമാണ്. ഇനി നമ്മുടെ അർജുന്റേതാണോ അതല്ല ലോകേഷിന്റെയോ ജഗന്നാഥിന്റെയോ ആണോ അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യം അത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് മംഗളൂരുവിലെ ഫോറൻസിക് ലാബുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത് നമ്മോട്. വൈകിട്ടോടുകൂടി ഒരു പക്ഷേ നമുക്ക് ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എല്ലാ വിവരങ്ങളും നമ്മൾ ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് 18 ഇത്തരത്തിൽ വലിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ. ഏതായാലും ഈ വിവരം കൂടി നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തെരച്ചിൽ ഊർജിതമായി തന്നെ ഗംഗാവലി പുഴയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ആഴങ്ങളിൽ, ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള അവ്യക്തതകളുണ്ട്. ഒരുപാട് വാഹനങ്ങളുടെ ഭാഗങ്ങളുണ്ട്. നേരത്തെ 2 ലോറിയുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ ഇതിന് ഗംഗാവലിക്ക് അടിത്തട്ടിൽ ഉണ്ട് എന്നാണ് ഈശ്വർ മൽപ ഉൾപ്പെടെ ഈ മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം ആഴങ്ങൾ
ഇടങ്ങളിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹവും പറയുന്നത് എന്തായാലും ഇന്നലെ ഒരു സ്കൂട്ടർ ലഭിച്ചിരുന്നു, അത് ഈ ലക്ഷ്മൺ നായിക്കിന്റെ ഭാര്യയുടെ സ്കൂട്ടറാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് ആ ചായക്കടയുണ്ടായ പ്രദേശം. ഇപ്പോൾ നമുക്കറിയാം ആ ചായക്കടയുടെ ഒരു ഭാഗം പോലും ഇവിടെ കാണാനില്ല, അത്രത്തോളം ഈ ചായക്കട മുഴുവനായും ഇവിടെ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. ആ ചായക്കടയുണ്ടായിരുന്ന ലക്ഷ്മണനും കുടുംബവും അപ്പാടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ, പിഞ്ചു മക്കളും ആ ഭാര്യയും അടങ്ങുന്ന ആ കുടുംബം മൊത്തം ഈ ദുരന്തത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായതിൽ. ഇവിടെയാണ് അർജുന്റെ ആ ലോറി ഉണ്ടായ സ്ഥലം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് തന്നെയാണ് വലിയ തോതിലുള്ള ബാക്കി മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ വലിയൊരു ആൽമരം കൂടി ഉണ്ടായ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ആ ആൽമരത്തിന്റെ ഇതുവരെ ആ ആൽമരത്തിന് കണ്ടെത്താനായിട്ടില്ല. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ആൽമരം ഇപ്പോഴും ഉണ്ട്. അത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോഴൊക്കെ അത് ചില ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ വലിയ ആൽമരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ലക്ഷ്മണന്റെ കടയിലെ ഏതെങ്കിലും ഒരു ഭാഗം അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ സ്കൂട്ടർ ലഭിച്ചിരിക്കുന്നു, അത് മാത്രമാണ് ആകെ ലഭിച്ചത്. ഏതായാലും അർജുന്റെ ലോറിക്കായി അർജുനെയായി ഉള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ട് വേണം പറയാൻ. ടോം, യെസ്, അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ലോറിയുടെ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, ബമ്പർ ഭാഗം ലഭിച്ചു. ലോറി കൃത്യമായും ഈ അന്വേഷണ സംഘം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നിർണായകമായിട്ടുള്ള പരിശോധനയിലേക്കാണ് കടന്നിരിക്കുന്നത്. സ്പോട്ട് ലൈവ്.